കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എന്നത് ഒരു വലിയ പ്രഹേളികയായി തുടരുകയാണ്. നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ഏറ്റവും വിഷമം നമുക്ക് ഉണ്ടാക്കിയത് അഞ്ജു പിഷാജി എന്ന വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയാണ്. അത് കോപ്പി അടിച്ചു എന്ന പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ വിദ്യാർത്ഥിനി അപമാനഭാരം താങ്ങാനാവാതെ മീനച്ചിലാറ്റിലേക്ക് ചാടുകയായിരുന്നു. അതൊരു വല്ലാത്ത രീതിയിലുള്ള മാനസിക വിഷമം ആ കുട്ടിക്കുണ്ടായിരുന്നു. അത്യധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അഞ്ജു പി ഷാജി എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഓരോ വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. കോളേജ് അധികൃതർ ഈ പെൺകുട്ടിയെ വീണ്ടും മോശമായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി കോപ്പി അടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യപേപ്പർ ഉയർത്തിക്കാട്ടുന്നു. ചോദ്യപേപ്പറിൻ്റെ പിൻവശത്ത് ആ പെൺകുട്ടിയുടെ കൈയക്ഷരത്തിൽ എന്തൊക്കെയോ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് കൃത്യമായി മാൽ പ്രാക്ടീസിൻ്റെ ഒരു സൂചനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അധ്യാപകർ എന്നത് തീർച്ചയായും തെറ്റിൽ നിന്നും ആരെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിദ്യാർത്ഥിനിയെ ഒരു കാരണവശാലും ഇത്തരത്തിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ കുട്ടിയെ മാനസികമായ സംഘർഷത്തിലേക്ക് തള്ളിവിടലായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യവും. നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ഈ ഒരു മണിക്കൂറോളം ക്ലാസ് മുറിയിൽ ഇരുത്തി ആ പെൺകുട്ടിക്ക് മാനസികമായി വിഷമമുണ്ടാക്കിയതിൽ കോളേജ് അധികാരികൾക്ക് അധ്യാപകർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സമിതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എം ജി സർവകലാശാല നിയോഗിച്ച മൂന്നംഗ അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുകൾ ഇത് ശരിവെക്കുന്നു. കോപ്പിയടി വിവാദത്തിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് എം ജി സർവകലാശാല നിയോഗിച്ച മൂന്നംഗ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സമിതി ഇന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ പറയുന്നത് എന്താണെന്ന്, കോപ്പി അടി കണ്ടെത്തി എന്നുണ്ടെങ്കിലും വിശദീകരണം എഴുതി വാങ്ങിയില്ല. മാത്രമല്ല ഒരു മണിക്കൂറോളം ക്ലാസ്സിൽ ഇരുത്തി ഇത് ആ പെൺകുട്ടിയെ മാനസികമായി തളർത്തി. നമുക്കറിയാം നമ്മളെല്ലാവരും പരീക്ഷ എഴുതിയൊക്കെ കടന്നു വന്ന ആളുകളാണ്. നമ്മൾക്കൊപ്പം 50ഉം 60ഉം വിദ്യാർത്ഥികൾ ഒരു ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ ഒരു വിദ്യാർത്ഥിനിയുടെ അടുക്കൽ മാത്രം വന്നിട്ട് രഹസ്യമായാണെങ്കിലും അധ്യാപകർ ഈ ഒരു കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ആ പെൺകുട്ടിയുടെ ഉത്തരക്കടലാസുകളും ചോദ്യക്കടലാസുമെല്ലാം എടുത്തുകൊണ്ടു പോകുന്നു. അതിനുശേഷം ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ എഴുതുന്ന പരീക്ഷാ ഹാളിൽ മറ്റു കുട്ടികൾ ഇങ്ങനെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രം അതെല്ലാം നോക്കി നിൽക്കുക. അത് കണ്ട് അതിൽ നിന്ന് തന്നെ അറിയാം ആ കുട്ടി എത്രത്തോളം അപമാനഭാരത്തിലായിരുന്നു ഒരു മണിക്കൂർ ആ ക്ലാസ് റൂമിൽ കഴിച്ചു കൂട്ടിയത് എന്ന്. ഇത് മനസ്സിലാക്കാനാവാത്ത എന്ത് ചേതോവികാരമായിരുന്നു, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനാവാത്ത പൊട്ടന്മാരായിരുന്നു അവിടെയുള്ള അധ്യാപകർ, പരീക്ഷ നിയന്ത്രിച്ച ആ അധ്യാപകൻ, അല്ലെങ്കിൽ അവിടെ എത്തിയ ഒരു വൈദികനായിട്ടുള്ള പ്രിൻസിപ്പാൾ. ഇതൊന്നും തന്നെ മനസ്സിലാക്കണം, നിരവധി ആരോപണങ്ങളാണ് അഞ്ജു പി ഷാജിയുടെ പിതാവ് ഉൾപ്പെടെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിച്ചത്. കൃത്യമായ രീതിയിൽ അഞ്ജു പി ഷാജിയുടെ മരണത്തിന് പിന്നിൽ ആ കോളേജ് അധികൃതർക്ക് ഒരു പങ്കുണ്ട്, ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് എം ജി സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം എം എസ് മുരളി അടക്കമുള്ള മൂന്നംഗ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇന്നലെ സമിതി കോളേജിൽ അന്വേഷണം നടത്തിയിരുന്നു. ആരോപണം നേരിടുന്ന ഈ പ്രിൻസിപ്പാൾ, പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന ഇൻവിജിലേറ്റർ, മറ്റ് അധ്യാപകർ എന്നിവരിൽ നിന്നും ഈ സമിതി വിശദീകരണം തേടിയിരുന്നു. കോപ്പി അടിച്ചുവെന്ന് അധിക്ഷേപിച്ച് പരീക്ഷ എഴുതുന്നത് നിഷേധിച്ചതിനുള്ള മാനസിക വിഷമത്തിലാണ് അഞ്ജു പി ഷാജി ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് ഈ പൊതുസമൂഹം ഇപ്പോഴും ആ കോളേജിനെ, പാലാ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കൃത്യമായും ആ ഇൻവിജിലേറ്റർക്ക്, ആ പ്രിൻസിപ്പാളിന്, അവിടുത്തെ മറ്റധ്യാപകർക്ക് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഉത്തരം പറയാനാവാതെ ഇതിൽ നിന്ന് തടിയൂരാനാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മളെപ്പോഴും ഇരയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഒരു ജാഗ്രതക്കുറവ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നുണ്ടായെന്നിരിക്കട്ടെ, ഒരു പെൺകുട്ടിയാണ്, പഠിക്കാൻ സമർത്ഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അത്രയ്ക്കും അങ്ങ് ടോർച്ചർ ചെയ്ത് മാനസികമായ ആ പെൺകുട്ടി തൂക്കിക്കൊല്ലാനുള്ള തെറ്റൊന്നുമല്ലല്ലോ ചെയ്തത്. അവർക്ക് സർവകലാശാല ചട്ടങ്ങളനുസരിച്ച് ആ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗം കേട്ടിട്ട് ആ പെൺകുട്ടിയെ ഫർദർ ആക്ഷൻസ് അവർക്ക് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം വിടാമായിരുന്നു. അല്ലാതെ കോളേജിൻ്റെ ഓഫീസ് BVM ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിൻ്റെ ഓഫീസും മറ്റുള്ള മുറികളും വെച്ച്, കേവലം ഒരു പരീക്ഷാ ഹാൾ മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെയൊന്നും വരുത്താതെ മറ്റ് കുട്ടികൾ പരീക്ഷ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മണിക്കൂറോളം ആ പെൺകുട്ടിയെ ഇരുത്തി മാനസികമായ സമ്മർദ്ദത്തിൽ
ഇലാഖി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു വൈദികനാണ് അവിടത്തെ പ്രിൻസിപ്പൽ നമ്മൾ അത് മനസ്സിലാക്കണം അദ്ദേഹം സമൂഹത്തിനെല്ലാം നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആത്മീയ പ്രവർത്തകനാണ് അതിലുപരി അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് അവിടെ നിന്ന് ഇൻവിജിലേറ്റർ അദ്ദേഹം ആദ്യമായിട്ട് ആവില്ലല്ലോ പരീക്ഷകൾ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു മാൽ പ്രാക്ടീസ് അവിടെ നടന്നു എന്നിരിക്കട്ടെ ആവരവസരം ആ ഒരു സ്ഥിതി എങ്ങനെ അവധാനതയോട് കൂടി കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാൻ മേലായിരുന്നു ഇത്തരത്തിലുള്ള അധ്യാപകരെ എന്തിനാണ് ഇൻവിജിലേറ്റർമാർ ആക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയൊക്കെ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ തിങ്കളാഴ്ച മീനച്ചൽ ആറ്റിൽ നിന്ന് അഞ്ജുവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ വളരെ സങ്കടകരമായ ആ ഒരു സ്ഥിതി ഉണ്ടാകുന്നത് വരെ നമുക്കെല്ലാവർക്കും ആകാംക്ഷയായിരുന്നു ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായിട്ടും ആ ഒരു മാനസിക വിഷമം തന്നെയാണ് അതിൻ്റെ ആ പെൺകുട്ടിയുടെ ജീവൻ എടുത്തതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ അഞ്ജു ചേർപ്പുങ്കൽ പാലത്തിൽ നിന്നും ആറ്റിൽ ചാടുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി സെൻറ് ആൻ്റണീസ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജു പഠിക്കാൻ മിടുക്കിയായിരുന്ന അഞ്ജുവിന് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ലെന്നും ഹാൾ ടിക്കറ്റിൽ കണ്ടെത്തിയ കൈയക്ഷരം അത് അഞ്ജുവിൻ്റേതല്ല എന്നും സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും അഞ്ജുവിൻ്റെ വീട്ടുകാർ ഇപ്പോഴും ആ ഗുരുതരമായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് എന്തായാലും ഈ പോലീസ് സംഘത്തിൻ്റെ കേസന്വേഷണത്തിൻ്റെ തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുവാൻ ഡോക്ടർ എം എസ് മുരളിയുടെ നേതൃത്വത്തിലുള്ള MG സർവകലാശാല നിയോഗിച്ച മൂന്നംഗ അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം കൂടി പ്രബലമായിട്ടുള്ള ഒരു പാലമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇൻവിജിലേറ്ററിനും കോളേജിലെ വൈദികനായിട്ടുള്ള പ്രിൻസിപ്പാളിനും ഒപ്പം തന്നെ കോളേജിലെ മറ്റ് അധ്യാപകർക്കും ഈ പെൺകുട്ടിയെ മാനസികമായി ഇത്രയധികം ടോർച്ചർ ചെയ്തതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അഥവാ അവിടെ ഒരിക്കൽ കൂടി പറയുന്നു അഥവാ അത്തരത്തിലൊരു ഒരു ഒരു ജാഗ്രത കുറവ് ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തേണ്ട അല്ലെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട അധ്യാപകർ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം ആ ഒരു മണിക്കൂറോളം മാനസിക സമ്മർദ്ദത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ച് കൂട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ പരീക്ഷ എഴുതുന്നത് നോക്കിയിരിക്കുന്നു അവിടെ ഒരു മണിക്കൂറോളം അപമാന ഭാരത്തോടുകൂടി ആ പെൺകുട്ടി അവിടെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വിശേഷം സൃഷ്ടിച്ചെടുത്തത് ആ പാലാ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ വൈദികനായിട്ടുള്ള പ്രിൻസിപ്പാളാണ് ഒപ്പം അവിടുത്തെ ഇൻവിജിലേറ്ററാണ് അവിടുത്തെ മറ്റുള്ള അധ്യാപകരാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ഒക്കെയാണല്ലോ ഇവരായിട്ടുള്ളത് ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകളല്ലേ സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അക്ഷന്തവ്യമായ ജാഗ്രത കുറവ് തെറ്റ് എന്ന് തന്നെ നമ്മൾ ആധികാരികമായി പറയുന്നു അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ പെൺകുട്ടിയുടെ മരണ കാരണത്തിൽ ആത്മഹത്യയിൽ പ്രേരണ കുറ്റം തന്നെ ഇവർക്കെതിരെ ചുമത്തണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ മറ്റ് മാൽ പ്രാക്ടീസുകൾ കാണിക്കാനോ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രചോദനമൊന്നുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കൃത്യമായ രീതിയിൽ ഒരു തെറ്റ് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് തിരുത്തേണ്ടവരാണ് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ പ്രത്യേകിച്ച് വൈദികനായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇരട്ടിയാണ് എന്ന കാര്യം കൂടി ഇവിടെ അടിവരയിട്ട് പറയേണ്ടതുണ്ട് കൃത്യമായിട്ടും ഈ പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല ആത്മഹത്യ മുങ്ങിമരണം തന്നെയാണ് അത് ആ പെൺകുട്ടി അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്തത് തന്നെയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായും ഈ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ അധ്യാപകർ വൈദികൻ ആയിട്ടുള്ള പ്രിൻസിപ്പാൾ അധ്യാപകർ ഒപ്പം ആ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പരീക്ഷ ഇൻവിജിലേറ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് ഉള്ള പങ്ക് കൃത്യമായിട്ടും അത് എവിടെ എങ്ങനെ തേച്ചു മായ്ച്ചാലും പോവില്ല എന്ന കാര്യമാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്